الحمد لله الذي لا مانع لما وهب ولا معطي لما سلب طاعته للعالمين أفضل مكتسب وتقواه للمتقين أعلى نسب هيأ قلوب أوليائه للإيمان وكتب جانب طاعته كل نصب أحمده على ما منحنا من فضله ووهب وأشهد أن لا إله إلا الله وحده لا شريك له هزم الأحزاب وغلب وأشهد أن محمدا عبده ورسوله الذي اصطفاه وانتخب صلى الله على محمد وعلى صاحبه أبي بكر الفائق في الفضائل والرتب وعلى عمر الذي فر الشيطان منه وهرب وعلى عثمان ذي النورين التقي النقي الحسب وعلى علي والد الحسن والحسين وعلى بقية أصحابه الذين اكتسبوا في الدين على فخر ومكتسب أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين صدق الله العظيم وصدق بلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين أيها الإخوان والأخوات أوصيكم وإياي بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമെ വരെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചകരെ അവർക്ക് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കുക. അവർ രണ്ടുപേരും അള്ളാഹുവിന് ബലിയർപ്പിച്ച സന്ദർഭം, ഒരാളിൽ നിന്ന് അള്ളാഹു ബലി സ്വീകരിച്ചു, മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പോൾ മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും. അപ്പോൾ ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. സൂറ അൽമാഇദയിലെ 27-ാമത്തെ വചനത്തിന്റെ സാരാംശമാണ് ഇത്. ബലികർമ്മം എന്നത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു വലിയ പുണ്യകർമ്മമാണ്. മനുഷ്യരിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഹവ്വയുടെയും ജീവിതത്തിലെ കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത, ഫീകുൽ ലിബസനിൻ ഉലാമൻ വജാരിയ, ഓരോ പ്രസവത്തിലും ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവും, ട്വിൻസായിരിക്കും പ്രസവിക്കുന്ന സമയത്ത്. അതിലൊന്ന് ആണും മറ്റൊന്ന് പെണ്ണും ആയിരിക്കും. വകാന ജമീഉ മാ വലദതുഹു 40 വലദൻ ഫി 20 ഖുസ്നൈൻ, 20 പ്രസവം നടന്നു, 40 മക്കളുണ്ടായി. ഏകദേശം ആദം മരിക്കുമ്പോൾ 40,000 മക്കൾ, ആദമിന്റെ മക്കൾക്കും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ആദം നബി മരിക്കുമ്പോൾ 40,000 മക്കളെ കണ്ടുകൊണ്ടാണ് ആ വെല്ലിപ്പ മരിച്ചു പോകുന്നത്. കാബീലും ഇക്ലീമയുമാണ് ഒന്നാമത്തെ പ്രസവത്തിൽ ഉണ്ടായത്. രണ്ടാമത്തെ പ്രസവത്തിൽ ഹാബീലും ലബൂദയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ആദ്യ പ്രസവത്തിലുണ്ടായ പെൺകുഞ്ഞിനെ സഹോദരിയായി പരിഗണിക്കണമെന്നും വിവാഹം കഴിക്കാൻ മറ്റ് പെൺമക്കളില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പെൺകുട്ടിയെ ആദ്യ പ്രസവത്തിൽ ഉള്ള ആൺകുട്ടി കല്യാണം കഴിക്കണം
ആദ്യ പ്രസവത്തിലെ പെൺകുട്ടിയെ രണ്ടാമത്തെ പ്രസവത്തിലെ ആൺകുട്ടികൾ കഴിക്കും. ഇതാണ് നിയമം അള്ളാഹു വിധിച്ചത്. പക്ഷേ കാബീലിന് അത് തൃപ്തികരമായില്ല. അതിന് കാബീൽ പറഞ്ഞ ന്യായം, വനഹ്നു മിൻ വിലാദത്തിൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിലെ മക്കളാണ്. അവിടെ വെച്ചാണ് ആദ്യത്തെ പ്രഗ്നൻസി സംഭവിക്കുന്നത്. വഹുമ മിൻ വിലാദത്തി അൽ അർള്, ഇവർ രണ്ടുപേരും ഹാബീലും കൂടെയുള്ള ലൂദയും ലബൂദയും രണ്ടുപേരും ഭൂമിയിലെ ഇവിടെ വെച്ച് പ്രസവിക്കപ്പെട്ട അല്ലെങ്കിൽ ഗർഭം ചുമത്തപ്പെട്ട ഇവിടുത്തെ മക്കളാണ്, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അതുകൊണ്ട് എന്റെ കൂടെ പ്രസവിച്ച അവളാണ് എനിക്ക് ഏറ്റവും എനിക്ക് അവകാശമുള്ളത്, അവളെയാണ്. അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിക്കും. കാരണം കുറച്ച് ഭംഗി കൂടുതൽ ആ കുട്ടിക്കായിരുന്നു എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള തഫ്സീർ. അപ്പൊ കൂടുതൽ ഭംഗിയുള്ളതിനോട് ആകർഷണം ഉണ്ടാവുകയും കാബീൽ അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തു, പ്രശ്നമായി. ഈ സന്ദർഭത്തിലാണ് സൂറത്തു മായിദയിലെ 27-ാമത്തെ വചനത്തിൽ നമ്മൾ പാരായണം ചെയ്ത ഈ സംഭവം, അതിന്റെ പശ്ചാത്തലം അതാണ്. അപ്പോൾ ആദം രണ്ടുപേരെയും വിളിച്ചു പറയാണ്, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനെ കുർബാൻ നടത്തണം, ബലി നടത്തണം. അപ്പൊ ബലി അള്ളാഹു സ്വീകരിച്ചാൽ അയാളുടെ തീരുമാനമാണ് ശരി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ രണ്ടുപേരും ഒരു മലമുകളിൽ അവരവരുടെ അള്ളാഹുവിനുള്ള വഴിപാട് നേർന്നു. നേരം പുലർന്ന് ചെന്നു നോക്കുമ്പോൾ ഒരാളുടെ മാത്രം സ്വീകരിച്ചിരിക്കുന്നു, മറ്റാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രത്യക്ഷമാവുക എന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഹാബീലിന്റെ കുർബാനാണ് അള്ളാഹു സ്വീകരിച്ചത്, കാബീലിന്റെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ രൂക്ഷമായ മാനസികാവസ്ഥയിൽ ഇന്ന ഞാൻ കൊല്ലും എന്ന് പറയണം. അപ്പോൾ ഹാബീൽ പറഞ്ഞ വർത്തമാനം അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ പ്രതികരണമാണ് എന്താണ് ആയത്തിന്റെ അവസാനം, അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളുടെ ബലിയാണ് എന്ന്. നമ്മൾ ബലിയൊക്കെ നടത്തി, ബലികർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു, പരമാവധി ആളുകൾ അത് നിർവഹിച്ചു, വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ്. പക്ഷെ അത് ആരുടേതാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഹൃദയം നമ്മൾ പരിശോധിക്കണം. എന്റെ ബലി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് ആത്മവിചിന്തനം ചെയ്യേണ്ടതാണ്. മുത്തക്കികളെ മാത്രം അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നതാണ്. ലായ്യനാൽ അള്ളാഹു ലുഹു മഹാബലാദിമാവു, അള്ളാഹുവിന് അതിന്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാക്കി യനാൽ ഹുത്തക്വാമിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അപ്പൊ കാബീൽ പ്രത്യക്ഷമായ സൗന്ദര്യത്തിൽ ആകർഷകനായി. നമ്മളൊക്കെ അങ്ങനെയാണ്, നമുക്കൊക്കെ ഭാഗ്യമായ കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ കണ്ണ്, ആന്തരികമായ ഒരു കണ്ണുണ്ട്, ഇൻസൈറ്റ് എന്നാണ് എന്നിട്ട് പറയുക. ആ കണ്ണ് ഒരു ആത്മീയ പ്രഭയുള്ള കണ്ണാണ്. ഐശ റളിയല്ലാഹു അൻഹ ഒരു കാര്യം, ഒരു സംഭവം പറയുന്നുണ്ട്. അന്നഹും ദബഹു ശാത്തൻ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബഖിയ മിൻഹ, ഒരു ആടിനറുത്ത് എല്ലാം വിതരണം ചെയ്തു, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു റസൂല്. ഐശ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ ഇല്ലാ കതിഫ, ഒന്നും ബാക്കിയില്ല റസൂലെ, ഒരു ചെറിയ കുറക് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം കൊടുത്തു. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയ കുല്ലുഹ, അപ്പോൾ റസൂൽ പറഞ്ഞു മുഴുവനും ബാക്കിയായി, ഗൈറ കതിഫഹ, ആ കുറക് ഒഴികെ ബാക്കിയൊക്കെ ബാക്കിയായി. അഥവാ വിതരണം ചെയ്തത്, തൗസിയ ചെയ്തത്, കൊടുത്തത് ബാക്കിയായി, നിങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചത് അവിടെ കിടക്കും. നമ്മൾ അറുക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ അതിന്റെ മൂന്നിലൊന്ന് എടുക്കാം, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ മൂന്നിലൊന്ന് മുഴുവൻ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കഴിച്ചേ പറ്റൂ എന്നതൊന്നുമല്ല, അത് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഔദാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ആണല്ലോ. ഷെയർ കൂടുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥനാണ്, അപ്പൊ അല്പം കൂടുതൽ നിനക്ക് ലഭിക്കും എന്ന് അള്ളാഹു പറയുമ്പോൾ സ്വാഭാവികമായും
ഷെയർ ചേരാനുള്ള മാനസിക വ്യഗ്രത അല്ലെങ്കിൽ അതിലൊരു നഷ്ടബോധമില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ എടുത്ത ഇറച്ചി മുഴുവൻ നീ കഴിക്കേണ്ടതില്ല, അവിടെ വെച്ചാൽ അത് അവിടെ കെടുക്കും, പക്ഷേ നീ അത് ആർക്കെങ്കിലും കൊടുത്താൽ അതാണ് യഥാർത്ഥത്തിൽ ബാക്കിയായത്, അഥവാ കൊടുത്തത് ബാക്കിയായി എന്ന ഗംഭീരമായൊരു ഫിലോസഫി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത്, ഫ്രീസറിൽ ഇരിക്കുന്നതല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതല്ല യഥാർത്ഥത്തിൽ ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസിനെ പുതിയൊരു മാനം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ബാലൻസ് നിങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് സ്വതക്ക ചെയ്തതാണ് ബാലൻസ്, അതൊക്കെ അവിടെ അക്കൗണ്ടിൽ അള്ളാഹുവിന്റെ അക്കൗണ്ടിലേക്ക് കയറി. ബാക്കി ദുനിയാവിലുള്ളത് നീ എന്നാണോ മരിക്കണത് അനന്തരാവകാശികൾ അതെടുക്കും. ആ പൈസ ഒരു 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 100 കോടി രൂപ നിന്റെ ബാങ്കിലുണ്ട്. നീ ഇന്ന് മരിച്ചാൽ ആ 100 കോടിയുടെയും പ്രതിഫലം നിനക്ക് ലഭിക്കില്ല, കാരണം നിന്റേതല്ല, അത് അനന്തരാവകാശികളുടേതാണ്, അത് സ്വതക്കയുടെ കൂലിയെ കിട്ടില്ല. അത് ഉള്ള കാലത്ത് നീ അതിൽ നിന്ന് ഒരു 10 ലക്ഷം എടുത്ത്. അസീം പ്രേംജിയെ കുറിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ കോടീശ്വരനാണ്, ഒരുപാട് സൗകര്യമുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കുറെ എന്താണ് സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു, ധാരാളമായി ദാനധർമ്മം ചെയ്യുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഈ ഇൻസൈറ്റ് ലഭിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ജൂൺ മാസം വിദ്യാഭ്യാസ വർഷം തുടങ്ങി നമ്മുടെ മക്കൾക്ക് ഈ ഇൻസൈറ്റ് കൊടുക്കണം. അവരെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 99% ശുദ്ധ ഭൗതികരാണ്. തലയിൽ തട്ടവും മഫ്തയും പർദ്ദയും ഇട്ട സ്ത്രീകൾ വരെ ശുദ്ധ ഭൗതികരാണ്. മക്കളെ നന്നായി പഠിച്ചോ കുറെ പണം കിട്ടും. ഇതല്ലാതെ ആഹ്റത്തിനെ കുറിച്ച്, ഉപ്പാനിമ്മാനി നോക്കണേനെ കുറിച്ച്, ഈ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒന്നും അവർ പറഞ്ഞു കൊടുക്കണില്ല. എല്ലാവരും നന്നായി പഠിക്കുക, A+ വാങ്ങുക, എന്നിട്ട് നന്നായി കുട്ടികളെ കഷ്ടപ്പെടുത്തുകയാണ്. അതിനപ്പുറം മക്കളെ തോറ്റുപോയൊരു വിഷമിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾക്കും കൂടിയുള്ളതാണ് ഈ ദുനിയാവ്, IQ ലെവൽ കുറഞ്ഞവർക്ക് കൂടിയുള്ളതാണ് ഈ ദുനിയാവ്. ബുദ്ധിപരമായ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മോനെ നീ വിഷമിക്കേണ്ട, നീ അത്ര പഠിച്ചാൽ മതി എന്ന് എന്തെങ്കിലും ടീച്ചർ പറയും. ആ ടീച്ചർക്ക് അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ആ ടീച്ചർക്ക് തഖ്വ ഉണ്ടാവണം, അല്ലെങ്കിൽ പേരൻസിനെ വിളിച്ചിട്ട് പറയാം കുട്ടിനെ കൊണ്ടേക്കും, യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് സോ ഡോണ്ട് സെൻഡ് ഹിം സിൻസ് ടുമോറോ. നിങ്ങളുടെ ഈ മോൻ ടോമി പൊട്ടനാണ്, അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് വിട്ട കുട്ടിയാണ് പിന്നീട് തോമസ് ആൽവാ എഡിസൺ എന്ന മഹാശാസ്ത്രജ്ഞനായി മാറിയത്. അങ്ങനെ ഒരുപാട് ചരിത്രത്തിന്റെ ഇന്ന് ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ഇവൻ മൈ ഗ്രാജുവേഷൻ, ഞാൻ BBA കഴിഞ്ഞ ആളല്ല എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ബിൽഗേറ്റ്സ് ആണ്. അപ്പോ ഇതാണ് പ്രധാനം എന്ന് പഠിപ്പിക്കുക എന്നത് അപകടകരമായ വിധത്തിൽ. അത് വീട്ടകത്തും പുറമെയും സ്കൂളിലും ഒക്കെ ഈ ബഹളം എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി ചേർത്ത് വായിക്കുക. ഈ ജൂൺ മാസത്തിൽ മാത്രം ഒരുപാട് ദിനങ്ങൾ എന്താണ് ആഘോഷിക്കുന്നത്. അതിലൊന്ന് നമ്മൾ വായനാ ദിനമാണ്. വായന എന്തിന് എന്നതാണ് അതിലെ പ്രധാനമായ മുഖ്യമായ ഒരു ചിന്ത. അതുപോലെ തന്നെ ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഇത് അറിഞ്ഞുകൊണ്ടാണോ കല്യാണം കഴിക്കുന്നത്? അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായതിനു ശേഷം എങ്ങനെ ഇവരെ വളർത്തണം എന്ന് വേറെ ഭൗതികമായ പഠനമൊന്നും വേണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ചില വർത്താനങ്ങൾ, അഹിബ്ബു സുബിയ, നിങ്ങൾ മക്കളെ സ്നേഹിക്കണം, വർഹമുഹ, അവരോട് കരുണ കാണിക്കണം, നിങ്ങൾ അവരെ അടിക്കരുത് എന്നൊക്കെ റസൂല് പറഞ്ഞ വർത്താനമുണ്ടല്ലോ. അതെങ്കിലും പ്രവാചകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അധ്യാപനമുണ്ട്. ആ അധ്യാപനമെങ്കിലും പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ, ഇത് ഈ ജൂൺ മാസം നടക്കുന്നത്. അപ്പൊ മുതിർന്ന ആളുകൾ കുട്ടികളെ അബ്യൂസിന് വിധേയമാക്കുന്ന സംഭവങ്ങൾ ധാരാളമാണ്. അപ്പൊ മക്കൾക്ക് ആ ഒരു അവയർനെസ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഡേ, ഇതും നടക്കുന്നത് ജൂണിലാണ്, ബെസ്റ്റ് ഫ്രണ്ട് ഡേ. അതുപോലെ യോഗ ഡേ, അത് ബൈസിക്കിൾ ഡേ, അത് നടക്കുന്നുണ്ട്. സൈക്ലിംഗ്, അതിന്റെ പ്രാധാന്യം, ഇതൊക്കെ ഈ ഡേ ഒക്കെ ആഘോഷിക്കുന്നത് എന്താണ്, ഫുഡ് സേഫ്റ്റി ഡേ, ഇതൊക്കെ ഈ ജൂൺ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. അപ്പൊ ഇത്തരം ഇതിനേക്കാൾ കൗതുകരമായ മറ്റൊന്ന് എന്താണ്, ഈ റെയിൻ ഫോറസ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഒരു ദിനം. അപ്പോ അത് മഴക്കാടുകളുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്.
മഴ, അത് അതുപോലെ സമൃദ്ധിയെ നമുക്ക് ജീവശ്വാസം നൽകുന്ന, ഓക്സിജൻ ധാരാളമായി നൽകുന്ന, അന്തരീക്ഷത്തിലെ മലിനീകരണം മുഴുവൻ വലിച്ചെടുക്കുന്ന വലിയ ജീവി വർഗമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ. അതിനെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പഠനം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദി അതർ പാരന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ദി ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി മീഡിയാസ് എഫക്ട് ഓൺ അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കളിൽ ഗുരുതരമായ വിഷം കുത്തിവെക്കുന്ന മറ്റൊരു വിഭാഗമാണ് ടീച്ചേഴ്സ് എന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. വളരെ ആത്മാർത്ഥമായി മക്കളുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ധാരാളം ധർമ്മബോധമുള്ള ടീച്ചേഴ്സിനെ മറന്നുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. ഇതുപോലെ മീഡിയ നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്നുണ്ട്. എന്നാൽ വ്യാപകമായി നമ്മുടെ മക്കളെ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ മീഡിയ. ദി അതർ പാരന്റ് എന്നാണ്, അത് മറ്റൊരു പാരന്റ് ആണ്. മക്കൾ പഠിപ്പ എന്താണ് മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മക്കളെ സ്വാധീനിക്കുന്നത് അവർ പറയുന്നതാണ്. മൂന്ന് ഫിലിമുകൾ, ഈ ഇടെ ഇറങ്ങിയ മൂന്ന് ഫിലിമുകൾ മക്കളെ കാണിപ്പിക്കരുത് എന്ന് ഒരു ഇടവകയിലെ അച്ഛൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ആ കാരണം മുഴുനീളം മദ്യപാനം, വൃത്തികേടുകൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള, കുട്ടികളിൽ വലിയ സ്വാധീനം ഹിറ്റ് ഫിലിംസുകൾ, അതിലൊക്കെ ഈ വൃത്തികേടാണ് പ്രചരിപ്പിക്കുന്നത്. മക്കൾ അതറിയാതെ ഇത്തരം മദ്യവും ഇത്തരം ലഹരിയും ഒക്കെ അവർ അടിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മക്കളുടെ ഈ വിഷയത്തിൽ നമുക്ക് വലിയ അസ്വാസ്ഥ്യമുണ്ട്. എന്താണ് പരിഹാരം? സൂറത്തുൽ ഉഖ്മാനിൽ ഒരു പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരം എന്താ പറയുക? നമ്മുടെ മക്കൾ വിളിച്ചിട്ട് പറയാ, ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്ത് മിൻ ഖർദലിൻ ഫതക്കും ഫീ സഹ്ര ഔ ഫീ സമാവാതി ഔ ഫീ അർളി യാതി ബിഹ അല്ലാഹ്. നീ എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചാലും അതൊക്കെ കാണുന്ന ഒരാളുണ്ടാണ്. ഇതാണ് അതിനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം. റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഉപ്പാക്കും ഉമ്മാക്കും നിന്നെ നോക്കാൻ പറ്റില്ല. നിങ്ങൾ മൊബൈൽ തുറന്നാൽ നമ്മൾ വാട്സപ്പും ഇൻസ്റ്റയും ഒക്കെ നോക്കും, ഡീകോഡ്, ഡിസ്കോഡ്, അതുപോലെ ആമിനോ പോലുള്ള ആപ്പുകളുണ്ട്. കുട്ടികൾ അതിലൂടെയാണ് ചാറ്റ് ചെയ്യുന്നത്. ഉമ്മ ഈ ഇൻസ്റ്റയും വാട്സപ്പൊക്കെയാണ് നോക്കണത്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അതല്ലെങ്കിൽ കുട്ടികൾ അപ്പോൾ തന്നെ ഈ ഇൻസ്റ്റന്റ് ആയി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചാറ്റ് ചെയ്ത് അത് അപ്രത്യക്ഷമാക്കുന്ന വിദ്യയൊക്കെ നമ്മുടെ മക്കൾക്കറിയാം. അതുകൊണ്ട് അവരുടെ ഈ വ്യതിചലനങ്ങളെ കണ്ടുപിടിക്കാൻ ഉമ്മയും ഉപ്പയും ദുർബലരാണ് എന്ന ബോധത്തോടുകൂടി നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെട്ട്, ഏറ്റവും വലിയ പേരന്റ് അള്ളാണ്, അള്ള നോക്കൂട്ട ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവരുടെ മുമ്പിൽ സറണ്ടർ ആവുക. അതല്ലാതെ ഒഴിഞ്ഞു നോക്കുകയോ അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങുകയോ എന്നിട്ട് അവരെ ഒരു കള്ളനായി മുദ്ര കുത്തുകയോ ചെയ്താൽ കുട്ടികൾ കൂടുതൽ നമ്മിൽ നിന്ന് അകന്നു പോവുകയും അവർ നിങ്ങളുടെ എന്നേക്കുമുള്ള ശത്രുവായി തീരുകയും ചെയ്യും എന്ന് കൂടി അറിയുക. കൊന്ന കാബീലിനെ ആദം പുറത്താക്കിയിട്ടില്ല, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്, എന്റെ മോനെ കൊന്നില്ലേ എന്ന് നമ്മൾ പറയും. ആദം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആ മോനെ ചേർത്തു നിർത്തി എന്നത് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണ്. അങ്ങനെയാണ് ഖുർആനിൽ നിന്ന് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാക്കേണ്ടത്. ഏതായാലും ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ മക്കളെ കൊണ്ട് വായിപ്പിക്കുക, നല്ല കഥകൾ, നല്ല കഥകൾ. ഒരു ഈദ്ഗാഹ് എന്ന് പറയുന്ന ചാന്ദിനി പാഷിന്റെ ഒരു എന്താണ് ഒരു കഥയുണ്ട്, പ്രേംചന്ദിന്റെ ഒരു കഥയുണ്ട്. മുൻഷി പ്രേംചന്ദ് ആ കഥയിൽ പറയുന്നത് ഒരു ഹാമിദ് എന്ന് പറയുന്ന ഒരു കുട്ടി കീറിയ വസ്ത്രം തുന്നിയിട്ട് ആ കുട്ടി ഈ ഉപ്പയുമ്മയും മരിച്ചുപോയി, ഈദ്ഗാഹിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ച് ഈദ്ഗാഹൊക്കെ കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും പലഹാരങ്ങൾ വാങ്ങിക്കുന്നു, ടോയ്സ് വാങ്ങിക്കുന്നു, ഈ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല. അവന്റെ അവനെങ്ങനെ നോക്കുന്നത് ഉമ്മയും ഉപ്പയും വരുന്നുണ്ടോ സമ്മാനപ്പൊതിയുമായിട്ടെന്നാണ്. അവരുടെ ബന്ധുക്കളൊക്കെ അവനോട് പറഞ്ഞിട്ടുള്ള, ഹമിദ് ഉപ്പയും ഉമ്മയും ആകാശ ലോകത്തു നിന്ന് സമ്മാനപ്പൊതിയുമായി പെരുന്നാൾ ദിനത്തിൽ വരുമെന്നാണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ അതിങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ അന്നും വന്നില്ല. അവന്റെ പോക്കറ്റിൽ ചില്ലറ തുട്ടുകളുണ്ട്, ആരൊക്കെയോ കൊടുത്തതാണ്. ആ ചില്ലറ തുട്ട് കൊണ്ടുപോയി അവൻ ഒരു ഇരുമ്പ് വിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് എന്താണ് ഒരു ചട്ടകം പോലുള്ള ഒരു സാധനം ചോദിക്കുകയാണ്, അവൻ തുകൽ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുക, നിനക്ക് പറ്റിയതല്ല ആ ഉപകരണം, നീ പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പൊ ഈ ചില്ലറ തുട്ട് എടുത്തിട്ട് പറയും, എന്റെ ദീദി അടുപ്പിൽ ചപ്പാത്തി ചുടുമ്പോൾ കൈകൊണ്ടാണ്, വെറും കൈകൊണ്ടാണ് എടുക്കുന്നത്, എന്റെ ദീദിയുടെ കൈ പൊള്ളുന്നുണ്ട്,
അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ചില്ലറ തൊട്ട് ഞാൻ തരുന്നത്, എനിക്ക് തരണം എന്ന് പറയും. അപ്പൊ ചില്ലറ തൊട്ട് നീ എടുത്തോളൂ, നീ അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദീനതയുടെ, ഇല്ലായ്മയുടെ, ദുഃഖത്തിന്റെ, വേദനയുടെ കഥകൾ മക്കളെ പഠിപ്പിക്കണം. സമൃദ്ധിയുടെയും സെലിബ്രേഷന്റെയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ, ബർത്ത്ഡേയുടെ, ഇങ്ങനെ ഒരു വല്ലാത്തൊരു മൂഡിലാണ് നമ്മുടെ വീട്ട്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, വീട്ടകത്തെ ഈ അമിതാനന്ദം സന്തോഷിക്കാം, ഒന്നും പ്രശ്നമില്ല. സന്തോഷവും ദുഃഖവും കലർന്നതാണ് ഇത്. പക്ഷെ ആ ഒരു സൈഡ് മാത്രം നമ്മുടെ മക്കളെ കാണിച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു ദിവസം അവൻ ആഗ്രഹിച്ച ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്യും അവൻ. അതുകൊണ്ട് ദുഃഖങ്ങളെ, വേദനകളെ, ദാരിദ്ര്യത്തെ, ഇല്ലായ്മയെ, പട്ടിണിയുടെ, അത്തരം കഥകൾ പറഞ്ഞു കൊടുക്കുക, അതിനു പറ്റിയ പുസ്തകങ്ങൾ വീട്ടകത്ത് സൂക്ഷിക്കുക എന്നതൊക്കെ പാരന്റിങ്ങുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏത് പ്രതിസന്ധിയിലും ഗസ്സയിലെ കുട്ടികളെ നോക്കുക, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്ന ആ മക്കളെ നോക്കുക. അങ്ങനെ ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും ഈദ് ആഘോഷിക്കാൻ നമുക്ക് പറ്റണം. ഉപ്പ മരിച്ചു അതുകൊണ്ട് ഈ വർഷം ഈദ്ഗാഹില്ല, ഉമ്മ മരിച്ചു അതുകൊണ്ട്, അങ്ങനെ ഇസ്ലാമിലില്ല. ഉപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും മക്കൾ മരിച്ചാലും 3 ദിവസം ദുഃഖാചരിക്കാൻ പറ്റും. പ്രശ്നങ്ങളിൽ ദുനിയാവിൽ നിന്ന് പോയിട്ടൊന്നും നിങ്ങൾക്ക് ഒരു ആഘോഷവും നടത്താൻ പറ്റില്ല. ബിസിനസ് പൊളിഞ്ഞു, അതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ജുമാക്ക് പോകണില്ല, കാരണം ഞാൻ ആകെ മനസ്സിന് അസ്വാസ്ഥ്യമാണ്. അസ്വാസ്ഥ്യം ഇല്ലാതാകാനാണ് നീ ജുമാക്ക് പോകേണ്ടത്, അസ്വാസ്ഥ്യം മാറാനാണ് നീ സുജൂദ് ചെയ്യേണ്ടത്. എന്തു രസമാണ് നിങ്ങളുടെ ഈദ്, നിങ്ങളുടെ ഈദ് മൈലാഞ്ചി, അതുപോലെ തന്നെ തക്ബീർ, ഈദ്ഗാഹ്, നിങ്ങൾ ഭക്ഷണം പങ്കുവെക്കുന്നു, അതുപോലെ തന്നെ എല്ലാവരുടെയും മുഖത്ത് പ്രസന്നത, നിങ്ങളുടെ ആണുങ്ങൾ ആരും കള്ളുകുടിക്കുന്നില്ല, അത് ഭയങ്കര ആനന്ദമുള്ള കാര്യമാണെന്നൊരു അമുസ്ലിം നമ്മെ നോക്കി പറയുന്ന ഒരു മനോഹരമായ വർത്തമാനമുണ്ട്. അതൊരു അനുഭവമാണ്, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത്ര ചന്തമുള്ളൊരു മതമാണത്. അപ്പൊ ഇതിന്റെ സൗന്ദര്യത്തെ നമ്മൾ ഈ ലോകത്ത്, ഈ ഉലഹിയത്തിന്റെ ഈ ബലിപെരുന്നാളിന് എത്രയധികം മാംസമാണ് വിതരണം ചെയ്തെന്നറിയും? പാവങ്ങൾക്ക് ആനന്ദമാണ് അത്. വാസഇമുൽ ബൈസൽ ഫക്കീർ എന്ന ഖുർആൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നല്ല, ഇതിന്റെ മാംസം ആവശ്യക്കാർക്ക്, ബസ് പ്രയാസം അനുഭവിക്കുന്നവർക്ക്, ഫക്കീർക്കോ കൊടുക്കാം. മുസ്ലിം അല്ലാത്ത ആരും ഇത് കഴിക്കരുതെന്ന് അള്ളാഹു റസൂലും പറഞ്ഞതല്ല, അത് ഫുഖഹാക്കളുടെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. ഏതായാലും അങ്ങനെ കൊടു. അതിൽ അസൂയ പൂണ്ടാണ് ഇവരുടെ ബലി, ഭയങ്കര ക്രൂരതയാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ കുറെ ആടുകളെ രക്ഷിച്ചു എന്നൊക്കെയാണ് ഈ വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അസൂയ മാത്രമാണ്, അസൂയയുടെ ഭാഗം മാത്രമാണ് ഇസ്ലാമിനെതിരെ ഉള്ള എല്ലാ ആക്രോശങ്ങളും എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم ارض عن اربعه الخلفاء الراشدين امير المؤمنين ابو بكر وعمر وعثمان وجندي الله انهم رضوا عنه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله يامر بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ذكر الله اكبر والله يعلم ما تصنعون അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സ്വലാത്തുൻ ഫീ മസ്ജിദി അഫ്ളൽ മിൻ അൽഫി സ്വലാത്തിൻ ഫീ മസ്ജിബാഹു ഇല്ലാ അൽ മസ്ജിദിൽ ഹറാം. എന്റെ ഈ പള്ളി, അതോ മദീനയിൽ നിന്നുകൊണ്ട് റസൂൽ പറയണത്, ഇവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്, മറ്റു പള്ളികളിലൊന്നും അത് ലഭിക്കില്ല. മസ്ജിദുൽ ഹറാം മക്കയിലെ പള്ളിയൊഴികെ, സ്വലാത്തുൻ ഫിൽ മസ്ജിദുൽ ഹറാം അഫ്ളലു മിൻ മിഅത്തിയാൽ ഫി സ്വലാത്തിൻ, അവിടുത്തെ ഒരു റക്അത്ത് നിസ്കാരം 100,000 റക്അത്ത് നമസ്കരിച്ചത് പോലെയുള്ള പുണ്യമാണ്. ഇമാം ഇബ്നു മാജയും അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പൊ മക്കയിൽ ഹജ്ജ് നിർവഹിച്ച് നമ്മുടെ സഹോദരങ്ങൾ മെല്ലെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ല, വളരെ പുണ്യകരമായ രണ്ട് പള്ളികളാണ് മക്കയും മദീനയും, രണ്ടും സന്ദർശിച്ചാണ് അവർ തിരിച്ചു വരിക. ധാരാളം ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്, സുരക്ഷിതമായി അൽഹംദുലില്ല തവണ ഹജ്ജ് കർമ്മമൊക്കെ നിർവഹിച്ചു. ഇതൊക്കെ നമ്മൾ അറബികളെ കുറിച്ച് പറയും, അവര് കഴിവില്ലാത്തവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നിട്ട് ഒരു വെപ്രാളം വരുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരൊക്കെ അക്കമഡേറ്റ് ചെയ്ത്, ഒരു അപകടവും ഇല്ലാതെ, ഒരു പെണ്ണ് പോലും അവിടെ ഒരു നോട്ടത്തിൽ പോലും അവർ വേദന അനുഭവിക്കില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ പ്രചരിപ്പിക്കാനുള്ള മീഡിയകൾ നമ്മുടെ കയ്യിലില്ല.
ഈ അർത്ഥത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല. പക്ഷെ ഗംഭീര സംഭവമാണ് സൗദി ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്നത്. അറബികളെ കുറിച്ച് അവരെ വിഡികൾ നമ്മൾ വിളിക്കും, അവരുടെ പാസ്പോർട്ട്, അവരുടെ വിസ, ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണല്ലോ. ഗംഭീരമായ എഫേർട്ടാണ് ഓരോ ഹജ്ജും, അതിനെ വോളണ്ടിയേഴ്സ് അവർ ചെയ്യുന്ന സേവനങ്ങൾ ഒരു അപകടം ഇല്ലാതെ ഈ 10-40 ലക്ഷം ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ അവരുടെ നാടുകളിലേക്ക് വിടുക എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. ഒരു മുസ്ലിം ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അവിടെ പോയി, അവൾ ആ വ്യക്തി അവിടെ പോയിട്ട് കണ്ട ഒരു കാര്യം പറയണം, അയാളുടെ അനുഭവവും അവിടെ കണ്ടതും പറയണം. അത് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ പ്രായോഗികമായ ഭംഗി മനസ്സിലാക്കാൻ ഇവിടെ തന്നെ വരണം. ഒന്നാമത്തെ ഒരു പ്രത്യേകത, അന്യന്റെ ഇഖ്ലാസിന് ആരും ചോദ്യം ചെയ്യില്ല. ഇപ്പൊ നമ്മളിവിടെ നിസ്കരിക്കും പറയില്ല അവന് അവന്റെ നിസ്കാരം തക്കുവല്ല അവന്, അല്ലെങ്കിൽ ഇവന് വേണ്ടത്ര, ഇങ്ങനെ നമ്മൾ വിലയിരുത്തില്ല. അവിടെ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള പോലെ, അത് ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്, ഒരാളും അങ്ങോട്ട് ഇങ്ങനെയല്ല ചെല്ലേണ്ടത്, ഇങ്ങനെയല്ല നിസ്കരിക്കുക, ആരും ഉപദേശിക്കാൻ പോവില്ല. അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ, അള്ളാഹുടെ വീടാണ്, ആ വീട്ടിൽ അവർ നിർവഹിക്കുന്നത് റബ്ബിനറിയാം. അവരുടെ ദൗർബല്യങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഓടിക്കളിക്കുന്ന കുട്ടികളെ നോക്കി കണ്ണുരുട്ടുന്നില്ല പള്ളിയണത്. ഇവിടെ ഒക്കെ നമ്മൾ ഒരു കുട്ടിയാണ്ട് ഓടിയാ അപ്പോഴൊക്കെ ആകെ നിസ്കാരം പാസിലായി അല്ലേ, അവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. ലക്ഷക്കണക്കിന് കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടാവും, നിസ്കരിക്കുന്ന ആൾക്കാരെ മുമ്പിൽ കൂടി പുറത്തു കൂടി താഴെക്കൂടി, ആരും അവിടെ കണ്ണുരുട്ടുന്നില്ല. അപ്പൊ ഇയാളിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ വലിയ കുഴപ്പമാണല്ലോ, ഏറ്റവും വലിയ പള്ളി അതാണ്, ആ പള്ളിയിൽ ഈ കുഴപ്പമില്ലല്ലോ എന്ന്. പള്ളിയിൽ ആരും മിണ്ടരുത് എന്നതില്ല, അവിടെ ആളുകൾക്ക് കഥ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മസ്ജിദുൽ ഹറാം ഏറ്റവും ആദ്യത്തെ പള്ളിയിൽ അത് നടക്കുന്നു. അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പള്ളിക്കുള്ളിൽ, കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊന്നും അവിടെ ഒരു കുഴപ്പമില്ലല്ലോ. റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ പള്ളി വിട്ട് അവിടെ ചെന്നാലേ അത് ആസ്വദിക്കാൻ പറ്റൂ എന്ന് ഇസ്ലാം സ്വീകരിച്ച് ഇവിടുത്തെ പള്ളികളൊക്കെ പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഹജ്ജിന് പോയ ഒരാള് അത് കണ്ടപ്പോൾ അദ്ദേഹം ആ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ പള്ളികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറി. അവിടെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഖുർആൻ പാരായണം ഷെയ്ഖ് മാഹിറിന്റെ ഖുർആൻ പാരായണം. അപ്പൊ ഇന്ന് മാഹിറാണോ എന്ന് ചോദിച്ചിട്ടല്ല ഞാൻ ഹറമിൽ പോവുക. ഇമാം ആരാണെന്ന് ഞാൻ നോക്കാറില്ല, നോക്കാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ പോകുന്നത് ആ ഇമാമിന്റെ സൗന്ദര്യം കേൾക്കാൻ, നിനക്ക് ഇഷ്ടമുണ്ടാവാം, നിനക്ക് കൗതുകമുണ്ടാകാം എന്ന് കരുതി അങ്ങനെ സ്പെഷ്യൽ ഇമാമുമാരെ മാത്രം തേടി നടക്കുന്ന, പള്ളികളെ തേടി നടക്കുന്ന അങ്ങനെയുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിയ്യത്ത് മാറാൻ പാടില്ല. നമ്മൾ ജുമാക്ക് പോകുന്നത് ഇഖ്ലാസോടുകൂടി, അള്ളാഹുവിന്റെ ഭവനമാണെന്ന ബോധത്തോടുകൂടി ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്ന സഹോദരി സഹോദരങ്ങൾക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ അവരെ സഹായിക്കുമാറാകട്ടെ. അവർ അവിടെ നിന്ന് നേടിയെടുത്ത ആത്മീയമായ ആവേശം അവർ ശിഷ്ട ജീവിതത്തിൽ പുലർത്താൻ അവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഹാജിമാരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്ത ധാരാളം മനുഷ്യരുണ്ട്, അവർക്കൊക്കെ മഹാപ്രതിഫലം പടച്ചവൻ പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ദാഇകൾ എന്ന നിലയിൽ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടകത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുടെ മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, ഇണകളിൽ ഒക്കെ അള്ളാഹു, ബിസിനസ്സിലും ഇടപാടുകളിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗസ്സയിലെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആത്മശാന്തിയും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇദ്ദുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഖാസത്തൻ ഫിൽ ഹിന്ദി വ ഫിലസ്തീൻ. അല്ലാഹുമ്മ യസ്സിർ ആസീറന വസഹിൽ ഉമൂറന വഖദി ഹവാജന യഖദി ഹാജാത്. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت. ربنا تقبل منا انك انت السميع العليم. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت وتب علينا انك انت التواب الرحيم. اغفرنا يا غفور. IT Media WhatsApp group. For more details,
please contact 8547539820.